പിന്നെ ഈ പ്രായപൂർത്തി ആവത്തെ ഈ ചിറകരാണ് നായകൻ. പിന്നെ നായിക കാണുമല്ലോ, അപ്പൊ ഊഹിക്കാമല്ലോ എങ്ങനെ ഇരിക്കും, എങ്ങനെ ഇരിക്കും ഷോർട്ട് ഫിലിം പറ. ഊഹിക്കാം. അതുകൊണ്ട് മൻ്റെ പൊന്നും അകത്തേ കലവടച്ചി പോ. പിന്നെ നായിക വിളിച്ചോട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ടല്ലോ അടുത്തിന്റെ ഞാൻ. സ്ത്രീ വിരോധിയായ നായകനാണെങ്കിൽ നായകൻ നായി അടിക്കണ്ടേ? നായി അടിക്കുമ്പോ നായിക ബോധകെട്ട് വീണ് കഴിഞ്ഞാൽ അവിടെ തോളിലിട്ട് കൊണ്ടു ആശുപത്രി കൊണ്ടുപോട്ടെ അവൻ. അപ്പൊ നീ ചുമക്കണ്ടടാ നായികെ, ചുമക്കൂടാ നീ, ഇവിടെ ചുമക്കൂ നായിക, ചുമക്കൂടാ. ആടാ പോ, പോയി കഥ ചിരുന്നാ പോ. നേരത്തെ പറഞ്ഞ നായികയായിട്ട് വിളിച്ചോണ്ട് ഇങ്ങോട്ട് പ്ലാൻ ആണെങ്കിൽ തീർത്തളേ നിന്നെ. ആ പിന്നെ സ്ക്രിപ്റ്റ് ചെയ്ത അച്ഛനെ ഒരു വിഷയം പറഞ്ഞു കൊടുക്ക്. വിഷയം എന്തൊക്കെ വിഷയങ്ങളുണ്ട്? കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ജോലി വിഷയല്ലേ, പൈസ വിഷയല്ലേ, വസ്തു വിഷയല്ലേ, ഞാനൊരു വിഷയം. മോഹം, മോഹം. ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന വിഷയമല്ല. എന്താ പറഞ്ഞ? ഒന്നുമില്ലേ. വിഷ്ണു, എന്തിനാ നീ അച്ഛൻ്റെ അടുത്ത് അതിന്റെ കഥ പറയാൻ പോയെ? ഞാൻ വിചാരിച്ചു ഇത്ര വലിയ പുലിവാല ഒന്നു. ചേട്ടാ അച്ഛൻ്റെ സ്വഭാവം അറിയാൻ പാടില്ലേട്ടാ, ഓരോ സമയം ഓരോ രീതി അച്ഛന്. എടി നീ കണ്ടല്ല ആദ്യം ഹാപ്പി ആയിട്ട് കൈയൊക്കെ തന്നത്, പിന്നെ ഷോർട്ട് ഫിലിമിന്റെ വിഷയം കേട്ടപ്പോ സ്വഭാവം ആകെ മാറി. ചേട്ടാ, ചേട്ടൻ്റെ ഡയറക്ടർക്ക് വേറെ ഒരു വിഷയം കിട്ടില്ലേ ഷോർട്ട് ഫിലിമിന് വെക്കാൻ? അത് നല്ലൊരു തിരക്കഥ പോലും ഇല്ലേ, വേറെ പണിയില്ലടാ നിനക്ക്. തിരക്കഥ ഒക്കെ റെഡിയാവും. അത് തന്നെ നല്ല തിരക്കഥ കിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാ? എന്റെ മനസ്സ് പറയും. എടാ നീ പോവാണോ? ആമാ. അവന് നല്ല വിഷമമുണ്ട് കേട്ടോ. ചില മോഹങ്ങൾ അങ്ങനെയാമേ, എത്ര ആഗ്രഹിച്ചാലും നടക്കൂല. അമ്മൊരു കാര്യം ചെയ്യ്, ചേട്ടനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കും, അതേ നടക്കുള്ളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല, അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞ, അവന് അമ്മയുണ്ടല്ലോ, ഞാൻ നടത്തി കൊടുത്തോളാം എങ്ങനെയെങ്കിലും. അതിന് അച്ഛൻ സമ്മതിക്കില്ലല്ലോ. ഓ, അച്ഛൻ്റെ സമ്മതം എന്തിനാ? ഞാൻ അവൻ്റെ അമ്മയല്ലേ. മോൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഈ അവകാശബോധമൊക്കെ. ആ അത്രേ ഉള്ളൂ. എന്തേ? ഒന്നുമില്ല, എപ്പോഴും ഇങ്ങനെ കണ്ടാൽ മതി.